ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 2019 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി IUPAC നെയിംസ് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ്. രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ നെയിമിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ 2 സ്കോറിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകം നമ്മൾ നോമൻക്ലേച്ചർ നോക്കുമ്പോഴത്തേക്ക് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ഉള്ള സ്ട്രെയിറ്റ് ചെയിൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് 1, 2, 3, 4, 5, 6 ഒരു പോസിബിലിറ്റി 6 കാർബൺ വരുന്നുണ്ട്. മറ്റൊന്ന് 1, 2, 3, 4, 5. അപ്പൊ 5 എടുക്കാൻ പറ്റില്ല, 6 പറ്റുള്ളൂ. 1, 2, 3, 4 അത് കുറവാണ്, കാർബണിന്റെ എണ്ണം കുറവാണ്. 1, 2, 3, 4, 5, 6. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് എടുത്ത് വേണമെങ്കിൽ 6 എടുക്കാം, ഈ രീതിയിൽ എടുത്താലും 6 കാർബൺ. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ചെയിൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നോർമലി സ്ട്രെയിറ്റ് ചെയിൻ തന്നെ, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ചെയിനെ നമ്മളത് സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇതും 6 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. അവിടെ ഇത് CH3CH2 സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരും, ഇവിടെ CH3 സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരു പോസിബിലിറ്റി അങ്ങനെ എടുക്കാം. ഇതിനെയാണ് നമ്മൾ മെയിൻ ചെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന CH2CH3 അത് സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്, ദെൻ ഇവിടെ ഉള്ള CH3 സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ നമ്പറിംഗ് കൊടുക്കുന്ന നോക്കാം. ദാറ്റ് ഈസ് 1, 2 ഇത് കൊടുക്കും. 1, 2, 3, 4, 5, 6 എന്ന് എടുക്കുന്നു. ഇനി അവിടെ നമ്പർ വേണമെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം, ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6 ഈ രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. അപ്പൊ റൈറ്റിലേക്കാണ് നമ്മൾ നമ്പർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നത് 1, 2, 3. 3 ഒരു ഈഥൈൽ ഗ്രൂപ്പ് വരും, 4 ഒരു മീഥൈൽ ഗ്രൂപ്പ് വരും. തിരിച്ചാണ് നമ്മൾ നമ്പർ ചെയ്യുന്നതെങ്കിൽ 1, 2, 3. 3 ഒരു മീഥൈൽ ഗ്രൂപ്പ് വരും, 4 ഒരു ഈഥൈൽ ഗ്രൂപ്പ് വരും. അപ്പൊ അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് ഏത് രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ നമ്പറിംഗ് ഡിപ്പെൻഡ് അപ്പോൾ ചെയ്തിരിക്കുന്നത് ആൽഫബെറ്റിക് ഓർഡറിനെയാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഒന്നാമത് 6 കാർബൺ ഉള്ള സ്ട്രെയിറ്റ് ചെയിൻ സെലക്ട് ചെയ്തു, രണ്ടാമത്തെ പോയിന്റ് ആൽഫബെറ്റിക് ഓർഡറിൽ ആണ് നമ്മൾ നോക്കുന്നത്. ആൽഫബെറ്റിക് ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഏതിനാണോ ആദ്യം വരുന്നത് അതിന് ലീസ്റ്റ് നമ്പർ കൊടുക്കത്തക്ക വീട്ടിൽ നമ്പർ ചെയ്യും. അപ്പൊ നമ്മൾ നമ്പർ ചെയ്യണേ 1, 2, 3. 3 ഈഥൈൽ ഗ്രൂപ്പ് വരും. ഈഥൈൽ ഗ്രൂപ്പിനകത്ത് ഇ ആണ്, ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇ ആണ് വരുന്നത്, ഇ ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എം ആണ് വരുന്നത്. ആൽഫബെറ്റിക് ഓർഡറിൽ ആദ്യം വരുന്ന ആരായിരിക്കും? ഇ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമ്മുടെ നമ്പറിംഗ് നോക്കാം. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6. 6 കാർബൺ ഉള്ളതാണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. 6 കാർബൺ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹെക്സൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. 6 കാർബൺ ഉള്ളതിന് പറയുന്ന പേര് ഹെക്സൈൻ എന്നാണ്. ഈ ഹെക്സൈന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്, 4 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർത്ത് നമ്മൾ പറയണം 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ. അതായത് ഇതിന്റെ കറക്റ്റ് നെയിം എന്ന് പറയുന്നത്, അതായത് 3 ഈഥൈൽ ഗ്രൂപ്പ്, 3 ഈഥൈൽ 4 - 4 മീഥൈൽ. 6 കാർബണിലെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഹെക്സ്, 6 കാർബണിലെ ഹെക്സ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇനി ഹെക്സൈൻ. 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ എന്നാണ് കോമ്പൗണ്ട് പേര്. ഇനി അടുത്ത രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ CH3 CH2 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 CH2
ഉപയോഗിക്കുന്നു. അതായത് സി ഡബിൾ ബോണ്ട് ഒ എച്ച് എന്ന് പറഞ്ഞാല് ഡബിൾ ബോണ്ട് സി ഡബിൾ ബോണ്ട് ഒ എച്ച് ഇതാണ് വന്നിരിക്കുന്നത്. സി ഡബിൾ ബോണ്ട് ഒ എച്ച് ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഓയിക് ആസിഡ് എന്നായിരിക്കും അവസാനിപ്പിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് ആണ്. ഇനി അതിനകത്ത് പ്രത്യേകത എല്ലാം എന്താണ്, ചെയിനകത്ത് മൊത്തം എന്ത് തന്നെയാണ്, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ കാർബണിന്റെ എണ്ണം നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക. പിന്നെ സി ഒ എച്ചിന് കാർബോക്സിലിക് ആസിഡിനാണ് ലിസ്റ്റ് നമ്പർ വരേണ്ടത്. സി ഒ എച്ച് ഗ്രൂപ്പിന് ഇവിടെ വൺ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, സിക്സ്ത്, സെവൻത് കാർബൺ. ഏഴ് കാർബണിനെ പറയുന്ന പേരാണ് ഹെപ്റ്റ്. ഹെപ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണെങ്കിൽ ഹെപ്റ്റെയിൻ, ഹെപ്റ്റെയിൻ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹെപ്റ്റെയിൻ, എച്ച് ഇ പി ടി എ എൻ ഇ എന്നാണ് ഹെപ്റ്റെയിൻ നമ്മൾ പറയേണ്ടത്. എ എൻ ഇയുടെ ഇ മാറ്റിയിട്ട്
ഹെപ്റ്റൈൻ ഈ മാറ്റിയിട്ട് അവിടേക്ക് ഓയിക് ആസിഡ് ചേർക്കുന്നു. ഹെപ്റ്റനോയിക് ആസിഡ് ആണ് വരുന്നത്. ദെൻ ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫിഫ്ത്ത് പൊസിഷനിൽ സി ഡബിൾ ബോണ്ടോയി ഉണ്ട്. ഫിഫ്ത്ത് പൊസിഷനിൽ സി ഡബിൾ ബോണ്ടോയി ഇങ്ങനെ വരുന്ന രണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. ശരിക്കും ഇത് കാർബണിയൽ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ചെയിനകത്ത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ, അതായത് ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ അതിനിടയ്ക്ക് അടുത്ത ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. ഇത് ഓക്സോ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഓക്സോ ഗ്രൂപ്പ് അത് പ്രത്യേകം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓർത്തോളാം. കാർബൺ ഓക്സിജനുമായി ബോണ്ട് ചെയ്തിരിക്കുന്നു ഓക്സോ ഗ്രൂപ്പ്. അത് ഏത് പൊസിഷനാണ്? ഫിഫ്ത്ത് പൊസിഷനാണ്. അപ്പൊ ഫൈവ് ഓക്സോ ഗ്രൂപ്പ് വന്നിരിക്കുന്ന ഏഴ് കാർബണുള്ള ഹെപ്റ്റൈനോയിക് ആസിഡ്, ഹെപ്റ്റനോയിക് ആസിഡ്, ഫൈവ് ഓക്സോ ഹെപ്റ്റനോയിക് ആസിഡ്, ഇതാണ് ഈ രണ്ട് കോമ്പൗണ്ടിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ എക്സാമിനും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് നോമൻക്ലേച്ചർ ചോദിക്കുന്നതാണ്. ഈ വർഷവും നമുക്കത് ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി ഇതേ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്തവർ ഇതൊന്നുകൂടി നോക്കി മനസ്സിലാക്കി പഠിക്കുക.